നമ്മൾ പോവുകയാണ്. ഏകദേശം ഒരു 12 മണിയായി. വീട്ടിലെത്തുന്നു എന്ന് വിചാരിക്കുക. നല്ല ഉറക്ക് വരുന്നുണ്ട്. ഏകദേശം ഉറക്ക് നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുമ്പോഴേക്കാണ് വീട്ടിൽ വൃദ്ധയായ പ്രിയപ്പെട്ട മാതാവുണ്ട്. ഉമ്മ ഉറങ്ങിയിട്ടില്ല. രാത്രി ഉമ്മ വിളിക്കുകയാണ്, അബൂബക്കറേ. നമ്മുടെ പേര് വിളിച്ചുമ്മ. എല്ലാ ദിവസവും ഉമ്മ വിളിക്കാറുണ്ട്, പക്ഷേ ചെവി കൊടുത്തില്ല. രണ്ടാമതും വിളിച്ചു, കേട്ടില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കൊടുക്കുന്നില്ല. കാരണം എന്താ? സാധാരണ ഉമ്മ വിളിക്കാറുണ്ട്. 3-4 വട്ടം വിളിച്ചാൽ പിന്നെ ഉമ്മ സ്വന്തമായിട്ട് തന്നെ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നോളും. സാധാരണ ഉള്ളല്ലേ, വൃദ്ധന്തിനാ നമ്മൾ ഉറക്കി കളയുന്നു എന്ന് വിചാരിച്ചു. വ്യക്തി എഴുന്നേറ്റില്ല. പാവം ഉമ്മ തപ്പിപ്പിടിച്ച് ചുമരൊക്കെ പിടിച്ചിട്ട് പോയി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നു. ആലോചിക്കണം നമ്മൾ. അതേ ദിവസം തന്നെ രാവിലെ 4:30 ഇവൻ അലാറം വെച്ചിട്ടുണ്ട്. എന്തിനാണ് അലാറം വെച്ചിരിക്കുന്നത്? ഫിർദൗസിൽ രംഗമാകാനാണ്. എങ്ങനെയാ ഫിർദൗസിൽ രംഗമാകുക? തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയാണ് അവൻ അലാറം വെച്ചിട്ടുള്ളത്. ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവനായാൽ, പതിവാക്കുന്നവനായാൽ അവൻ്റെ പേര് ഫിർദൗസിൽ രേഖപ്പെടുത്തുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലേ മുത്തു റസൂൽ പഠിപ്പിച്ചതാണ്. വലിയ പ്രാധാന്യമുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഉറക്കൊഴിച്ചുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ വേണ്ടി അലാറം വെച്ചിട്ടുണ്ട്. പക്ഷേ ആലാരം വെച്ചവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദുണ്ടല്ലോ, അല്ലാഹു ആ രാത്രിയിലെ തഹജ്ജുദ് സ്വീകരിക്കൂല. കാരണം പാതിരാ സമയത്ത് 12 മണി നേരത്ത് പ്രിയപ്പെട്ട മാതാവ് അവനെ വിളിച്ചപ്പോ അവൻ വിളിക്കുത്തരം നൽകിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാന് ഇവൻ രാവിലെ എഴുന്നേറ്റ് ഉറക്കമൊളിച്ചുകൊണ്ട് എല്ലാ സുഖാഡംബരങ്ങളെയും വകഞ്ഞു മാറ്റി ചെയ്ത ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവന്റെ നന്ദി അല്ലാഹു കബൂൽ ചെയ്യൂല. വിശുദ്ധമായ ദീനിന്റെ നിലപാടാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.